സർക്കാർ എല്ലാ കാര്യങ്ങളിലും ഇരട്ടനീതി കാണിക്കുന്നുവെന്ന് വി ഡി സതീശൻ. മുഖ്യമന്ത്രിക്കെതിരായ ബെന്നി ബെഹനാന്റെ പരാതിയിൽ കേസെടുക്കുന്നില്ല. കോവിഡ് കാലത്ത് നടന്ന കൊള്ള ചൂണ്ടിക്കാട്ടിയിട്ടും കേസെടുത്തില്ലെന്നും വിമർശനം. പി വി ശ്രീനിജൻ എം എൽ എ നൽകിയ അപകീർത്തി കേസിൽ ഷാജൻ സക്രിയയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതി. കേസിൽ എസ് സി എസ് ടി പീഡനവിരുദ്ധ നിയമം നിലനിൽക്കുമെന്നും കോടതി. സംസ്ഥാനത്തെ റോഡുകളിലെ പുതുക്കിയ വേഗപരിധി നാളെ നിലവിൽ വരും. കാറും ബസ്സും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കെല്ലാം വേഗപരിധി ഉയർത്തിയും ഇരുചക്ര വാഹനങ്ങൾക്ക് വേഗം കുറച്ചുമാണ് ഗതാഗത വകുപ്പ് വേഗപരിധി പുനർനിശ്ചയിച്ചത്. ഓപ്പറേഷൻ തിയേറ്ററിൽ മതവിശ്വാസം സംരക്ഷിക്കുന്ന വസ്ത്രം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വേഷം നിർണയിക്കുന്നത് ഭരണകൂടമല്ലെന്നും വിദഗ്ധരാണെന്നും പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ അപ്രിയമായ സത്യം പറഞ്ഞതിന് തനിക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് ദേശാഭിമാനി മുൻ മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ. പാർട്ടി നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ് സൈബർ ആക്രമണമെന്നും ആരോപണം.